വെൽക്കം ടു ലേണേസ് ബ്രണ്ടിലി ലേണസ് ബ്രണ്ടിലിയുടെ പുതിയൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്ര പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അഥവാ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രത്തിൻ്റെ ചില പ്രത്യേകതകളായിരുന്നു കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് കട കടന്നു കഴിഞ്ഞു ലാസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും തീരപ്രദേശവും ദ്വീപുകളുമാണ് അതായത് ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ പ്രത്യേകതകളനുസരിച്ച് ഉത്തരമഹാസമതലം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലത്തിലെയും ഉപദ്വീപീയ പീഠഭൂമികൾ ഉത്തരമഹാസമതലത്തിലെയും ഉപദ്വീപീയ പീഠഭൂമിയിലെയും നദികളെ നമ്മൾ പരിചയപ്പെട്ടു മണ്ണിനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു ഇനി ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ തീരപ്രദേശത്തെയും ദ്വീപുകളെയും കുറിച്ചാണ് അപ്പോൾ നമ്മൾ ടോട്ടലി ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ കംപ്ലീറ്റഡ് ആക്കി കഴിഞ്ഞു അപ്പോൾ തീരപ്രദേശത്തെയും ദ്വീപുകളെയും കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം സോ അപ്പോൾ തീരപ്രദേശം എവിടെ മുതൽ എവിടെ വരെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗുജറാത്തിലെ റാണോ കച്ച് മുതൽ പ്രദേശം മുതൽ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം ശ്രദ്ധിക്കുക ഗുജറാത്തിലെ റാണോ കച്ച് പ്രദേശം മുതൽ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്ന് വെച്ചാൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്തെയാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ വരെ വ്യാപിച്ചിരിക്കുവാണ് ഇന്ത്യയുടെ തീരപ്രദേശം എന്നറിയപ്പെടുന്നത് മനസ്സിലായല്ലോ ഇനി ഇവിടുത്തെ മറ്റു ചില പ്രത്യേകതകൾ പ്രത്യേകതകളൊന്നറിയപ്പെടുന്നത് ഫലഭൂഷ്ടമായ മണ്ണുള്ള ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു കാർഷിക വിളയാണ് നെല്ല് അപ്പോൾ നമുക്ക് ഇവിടുത്തെ മണ്ണിനങ്ങളെ പരിചയപ്പെടാം അതിനു മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ ഒരു ബലഭൂഷ്ടമായ മണ്ണുള്ള ഈ മേഖലയിലെ പ്രധാനപ്പെട്ട കാര്യം തീരപ്രദേശമാണെന്നല്ലോ അതുകൊണ്ട് തന്നെ വളരെ ഫലഭൂഷ്ടമായ മണ്ണിനുമായിരിക്കും ഇവിടെ കാണപ്പെടുന്നത് സോ ബലഭൂഷ്ടമായ മണ്ണുള്ള ഈ മേഖലയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളയാണെന്നെല്ലാം ഈ തീരപ്രദേശങ്ങൾ ചെറുതും വലുതുമായ അനേകം തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നു ചെറുതും വലുതുമായ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പോർട്ട് സിറ്റീസിനെ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് തീരപ്രദേശങ്ങളുമായിട്ട് വ്യാപിച്ചിരിക്കുകയാണെന്നല്ലോ പോർട്ട് സിറ്റീസ് അപ്പം ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മളിപ്പോൾ നദികളെ പഠിച്ചിട്ടുണ്ടല്ലോ ഉത്തര ഉത്തര ഉത്തരം ഉത്തരമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ും അതുപോലെ തന്നെ ഉപദീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നദികളെ പഠിച്ചു അപ്പോൾ ആ ഒരു രണ്ട് ഭാഗം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കുമ്പോൾ പോർട്ടുകളെ കൂടി ഇങ്ങനെ പഠിച്ചു വരണം കാര്യം നമ്മൾ തീരപ്രദേശം ആകുമ്പോൾ ഓൾറെഡി നമ്മൾ പോർട്ടുകളെ കൂടി പഠിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ് സോ അത് നമുക്ക് പഠിക്കാം നെക്സ്റ്റ് അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് ആകാം എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇവിടെ ഈ ഭാഗത്തു നിന്ന് അങ്ങനെയും ചില ക്വസ്റ്റ്യൻസുകൾ വരാം ഓക്കെ അതുപോലെ തന്നെ മണ്ണിനങ്ങളും വളരെ പ്രാധാന്യമാണ് എല്ലാം ആണ് നമ്മൾ ഈ ഒരു പ്രദേശം സോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളയാണ് നെല്ല് ഈ തീരപ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ അനേകം തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഈ മേഖലയിലെ കേരള തീരത്തിൻ്റെ അതായത് കേരള തീരപ്രദേശത്തിൻ്റെ ആണവോർജ്ജ ഉൽപ്പന്നത്തിനായി ഉപയോഗിക്കുന്ന മോണോസൈറ്റ് ഇൽമേറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപം ധാരാളമായി ഇവിടെ കാണപ്പെടുന്നു മത്സ്യബന്ധനം പ്രധാന തൊഴിലായ ഈ മേഖലയുടെ ഗുജറാത്ത് തീരപ്രദേശങ്ങൾ ഉപ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു അപ്പോൾ ഇവിടുത്തെ അതായത് ഗുജറാത്ത് തീരപ്രദേശത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണ് ആ ഉപ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ ധാരാളമായി ഇവിടെ കാരണം ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉപ്പുൽപാദിപ്പിക്കുന്നത് മത്സ്യബന്ധനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് ഓക്കെ ആണല്ലോ ദെൻ ഇനി ഈ ഒരു തീരപ്രദേശത്തെ ഇന്ത്യൻ തീരപ്രദേശത്ത് അതായത് നമ്മുടെ ഇന്ന ടോട്ടാലിറ്റി മുതൽ ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നുണ്ട് എങ്ങനെയാണ് കിഴക്കൻ തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അങ്ങനെയാണ് കിഴക്കൻ തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഓക്കെ നമുക്ക് ഇനി അതിലേക്ക് നോക്കാം ഇനി കിഴക്കൻ തീരപ്രദേശത്തിൻ്റെ ചില പ്രത്യേകതകളിലേക്ക് നമ്മൾ കടക്കാണ് കിഴക്കൻ തീരപ്രദേശം എന്ന് വെച്ചാൽ സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു ഏതാ ഈ കിഴക്കൻ തീരപ്രദേശം അപ്പോൾ നമ്മൾ ആ മാപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും മാപ്പ് ഞാൻ കാണിക്കാം സോ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം ഇനി പൂർവഘട്ടത്തിനും ശ്രദ്ധിക്കുക പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് നമ്മുടെ ഈ കിഴക്കൻ തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് അല്ലേ താരതമ്യേന വീതി കൂടിയ ഈ തീരസമതലത്തിന് എൺപത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വീതി ഉണ്ട് നിങ്ങൾ ജ്യോഗ്രഫി പഠിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും പഠിക്കണം കാരണം ഇതിൻ്റെ അകത്തു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോൺവേയുടെ ടൈപ്പിൽ നിന്നും െങ്കിലും നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം പഠിക്കേണ്ടതെന്നല്ല പറഞ്ഞത് കാരണം അവിടെ നിന്നും വരാം നമ്മളെന്തും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ പരീക്ഷയുടെ പാറ്റേൺ പാറ്റേണൊക്കെ ഇങ്ങോട്ടും മാറിക്കൊണ്ടേ ഇരിക്കുവാണ് അധികവും ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ സ്റ്റേറ്റ്മെൻ്റിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഒരു പക്ഷേ കിഴ കിഴക്കൻ തീരപ്രദേശത്തിൻ്റെ ചില പ്രത്യേകതകളെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തരുമ്പോൾ ഈ തീരസമതലത്തിന് എൺപത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വീതി ഉണ്ട് അപ്പോൾ അതൊന്നും തെറ്റിപ്പോരുത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റാ പ്രദേശം ഈ തീരസമതലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ രണ്ട് ഒന്ന് രണ്ട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ മറ്റൊരു പ്രത്യേകത മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റാ പ്രദേശം ഈ തീര സമതലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി ഇവിടെ അനുഭവം അപ്പോൾ ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേക ഇവിടുത്തെ ഒന്നല്ല ഇന്ത്യയുടെ ടോട്ടൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാലാവസ്ഥകളാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് കാലാവസ്ഥാ മേഖലകൾ അതിലൊന്നാണ് ആ വടക്ക് കിഴക്കൻ മൺസൂണും തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇതിൽ ഈ നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ കിഴക്കൻ തീര സമതലത്തിലാണ് അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ വരുമ്പോൾ ആ ഒരു മഴയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാടൻ തീരപ്രദേശങ്ങളിലാണല്ലോ നമ്മൾ സ്വാഭാവികമായാലും കേട്ടിട്ടുള്ളതാണ് ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് സോ അപ്പോൾ ഈ തീര സമ സമതലങ്ങൾ അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട തീര സമതലങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാവുന്നതാണ് അപ്പോൾ അതായത് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും കിഴക്കൻ തീര സമതലത്തിലാണ് ഇനി ഈ തീര സമതലങ്ങൾ കോറമണ്ഡൽ തീരബന്ധം വടക്കൻ സർക്കസ് എന്നും എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു അപ്പം ഇവിടുത്തെ തീരസമുദ്രത്തെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് അത് ഏതൊക്കെയാണ് ഒന്ന് കോറമണ്ഡൽ തീരവും മറ്റൊന്ന് വടക്കൻ സർക്കസും ഒന്ന് കോറമണ്ഡൽ തീരവും മറ്റൊന്ന് വടക്കൻ സർക്കസുമാണ് അപ്പൊ ഈ തീരസമുദ്രങ്ങൾ കോറമണ്ഡൽ തീരം കോറമണ്ഡൽ തീരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് തമിഴ്നാടൻ തീരവും ആന്ധ്രാപ്രദേശത്തിൻ്റെ തെക്കൻ തീരപ്രദേശമാണ് തമിഴ്നാടൻ തീരവും ആന്ധ്രദേശത്തിന്റെ തെക്കൻ തീരപ്രദേശവുമാണ് ഓക്കെ ഇനി വടക്കൻ സർക്കസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന എന്താ പറയുന്നത് ആന്ധ്ര അതായത് വടക്കൻ സർക്കസ് എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശത്തിൻ്റെ വടക്കൻ തീരവും വടക്കൻ തീരവും ഒറീസയുടെ തീരവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നാലോചിച്ചാൽ മതി ഒറീസയുടെ തീരവും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ തീരപ്രദേശം എന്നിങ്ങനെ നമ്മുടെ ഒരു കിഴക്കൻ പ്രദേശത്ത് അപ്പോൾ ഇവിടെ എല്ലാണല്ലോ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് അപ്പം ആന്ധ്രാപ്രദേശിങ്ങനെ വടക്കൻ തീരവും ഒറീസയുടെ തീരവും പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശം എന്നിങ്ങനെ തരം ഇന്നിങ്ങനെ രണ്ടായിട്ട് എന്ന് പറയുമ്പോൾ കോറമണ്ഡൽ തീരവും വടക്കൻ സർക്കസും അതാണ് ഇന്നിങ്ങനെ രണ്ടായിട്ട് കിഴക്കൻ തീരസമതലത്തെ നമ്മൾ വിഭജിച്ചിരിക്കുന്നു ഓക്കെ ദെൻ പടിഞ്ഞാറൻ തീരസമതലം അപ്പോൾ പടിഞ്ഞാറ് സീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വ്യാപിച്ചിരിക്കുന്നത് റാൺ ഓഫ് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു എന്താണ് റാൺ ഓഫ് മുതൽ കച്ച് മുതൽ അതായത് നമ്മൾ കിഴക്കൻ തീരസമതലവും പിന്നെ പടിഞ്ഞാറൻ തീരസമതലവും ഒരുമിച്ച് വരുന്നത് നീലഗിരിയിലാണ് മനസ്സിലാവുന്നത് രണ്ടും കൂടെ കൂട്ടി ആ രണ്ട് പ്രദേശങ്ങൾ അത് ഞാൻ ഓൾറെഡി പ പഠിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് സോ അപ്പോൾ റാൺ ഓഫ് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഏകദേശം അറുപത്തി നാല് കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയൊരു തീരപ്രദേശമാണ് ഏകദേശം അറുപത്തി നാല് കിലോമീറ്റർ വരെ വീതിയുള്ള ഇടങ്ങിയൊരു തീരപ്രദേശമാണ് മനോഹരമായ കായലുകളും അഴിമുഖങ്ങളും ഈ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ് എന്താണ് കുട്ടികളെ മറ്റൊരു പ്രത്യേകത ആ മനോഹരമായ തീരസമതലങ്ങളും അഴിമുഖങ്ങൾ അത് എടുത്ത് പഠിക്കണം കേട്ടോ അഴിമുഖങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതകളാണ് അഴിമുഖങ്ങൾ കാണപ്പെടുന്നു തെക്ക് പടിഞ്ഞി ഇവിടത്തെ ഒരു കാലാവസ്ഥ ഏതായിട്ടും കൂടുതൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം വളരെ കൂടുതലായി തന്നെ അനുഭവപ്പെടുന്നു എന്താണ് തെക്ക് പടിഞ്ഞാറ് നമ്മൾ കിഴക്കൻ തീരസമുദ്രത്തിലാണെങ്കിലോ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണെങ്കിലും തെക്ക് പടിഞ്ഞാറ് മൺസൂണിൻ്റെ പ്രഭാവം വളരെ കൂടുതൽ അനുഭവപ്പെടുന്നു ഈ തീരസമതലത്തെ എങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം ഗുജറാത്ത് തീരം എന്ന് വെച്ചാൽ ഗുജറാത്തിൻ്റെ തീരപ്രദേശം കൊങ്കൺ എന്ന് പറയുമ്പോഴത്തേക്ക് കൊങ്കൺ തീരം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ തീരപ്രദേശം കൂടെ ചേരുമ്പോഴാണ് കൊങ്കൺ മേഖലയാവുന്നത് കൊങ്കൺ തീരം ദെൻ വരുന്ന മലബാർ തീരമാണ് മലബാർ തീരം എന്ന് വെച്ചാൽ കർണാടകയുടെ തെക്കൻ തീരവും കേരള തീരപ്രദേശവുമാണ് കർണാടകയുടെ തെക്കൻ തീരവും കേരള തീരപ്രദേശവും എന്നിങ്ങനെ മൂന്നായിട്ട് പടിഞ്ഞാറൻ തീര സമതലത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ആ തരം തിരിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നമ്മൾ ദ്വീപുകളിലേക്ക് കടക്കുകയാണ് കുട്ടികളെ അപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണപ്പെടുന്ന രണ്ട് ദ്വീപുകൾ എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടുകളായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ ഇന്ത്യയിലോടൊപ്പം തന്നെ സ്ഥിതി ചെയ്യുന്ന രണ്ട് ദ്വീപ സമൂഹങ്ങളുണ്ട് ഒന്ന് ലക്ഷദ്വീപും അതുപോലെ മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് ഒന്ന് ലക്ഷദ്വീപും മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് മലയാളം മാതൃഭാഷയായതും നമ്മുടെ സംസ്ഥാനത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതുമായ മനോഹരമായ ലക്ഷദ്വീപിലെ ഒരു ജനജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം മനസ്സിലായല്ലോ അപ്പോൾ ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് മെയിൻ ഭാഷയെന്ന് പറയുന്നത് മലയാള ഭാഷ തന്നെയാണ് മനസ്സിലായല്ലോ സോ മലയാളം മാതൃഭാഷയായത് നമ്മുടെ സംസ്ഥാനത്തോട് നമ്മുടെ സംസ്ഥാനം എന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതുമായ മനോഹരമായ ലക്ഷദ്വീപിലെ ജനജീവിതത്തിലേക്കാണ് നമ്മൾ കടക്കുന്നതൊക്കെ തന്നെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് നായ്കളും ഇവിടുത്തെ ഈ ഒരു ദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നായികളും പാമ്പുകളും ഇല്ലാത്ത കാക്കകൾ അപൂർവ്വവുമായ ദേശമാണ് ലക്ഷദ്വീപ് ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ പച്ച പൊട്ടുപോലെ കിടക്കുന്ന മുപ്പത്തി ആറ് ദ്വീപുകൾ അപ്പോൾ ഇവിടെ എത്ര ദ്വീപ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ എത്ര ദ്വീപുകളാണ് ഉള്ളത് ഏകദേശം മുപ്പത്തി ആറ് ഇവിടെ കാണും മുപ്പത്തി ആറ് ദ്വീപുകൾ ഇവയിൽ പതിനൊന്നെണ്ണത്തിൽ മാത്രമാണ് ജനവാസം പവിഴപ്പിറ്റുകളാൽ നിർമ്മിതമായതും ഉഷ്ണമേഖലാ പർദീസ എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ പാരഡൈസ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് തന്നെയാണ് കുട്ടികളെ ആ മത്സ്യബന്ധനം തന്നെയാണ് കാരണം ഒരു തീരപ്രദേശത്തൊക്കെ ആവുമ്പോഴത്തേക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് എന്താ പറയുന്ന മത്സ്യബന്ധനം തന്നെയായിരിക്കും അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിലെന്ന് പറയുന്ന മത്സ്യബന്ധനമാണ് ട്യൂണ ട്യൂണ എന്ന മത്സ്യം ഇവിടെ നിന്ന് നമുക്ക് ധാരാളമായി കയറ്റുമതി ചെയ്യുന്നു ഏത് മത്സ്യത്തെയാണ് കുട്ടികളെ ട്യൂണ എന്ന മത്സ്യം ഇവിടെ നിന്ന് ധാരാളമായി കയറ്റുമതി ചെയ്യുന്നു രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഈ ദ്വീപ സമൂഹത്തിൽ ആറേ അറുപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് ദ്വീപ സമൂഹങ്ങൾ ദ്വീപസമൂഹത്തിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് അതായത് ശ്രദ്ധിക്കുക അതായത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഈ സമൂഹത്തിലെ ആകെ ജനസംഖ്യ അറുപതിനായിരത്തി അറു അറുന്നൂറ്റി അമ്പത്തിരണ്ടാണ് അറുപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടാണ് ആണ് അപ്പോൾ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ദ്വീപ് അങ്ങനെയൊക്കെ ഉണ്ട് കാര്യം ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ വിദ്യാഭ്യാസ ലിറ്ററസി നിരക്കിലും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് മനസ്സിലായി ലക്ഷ അതായത് ലിറ്ററസി നിരക്കിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് സമൂഹമാണ് അത് നമ്മൾ പഠിക്കും അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ദ്വീപ് അതായത് ഈ ദ്വീപ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ഒരു ദ്വീപ് എന്നറിയപ്പെടുന്നത് ആന്ധ്രോത്താണ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഉള്ള എന്ന് പറയുന്നത് ബംഗാരവുമാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു മത്സ്യ മത്സ്യബന്ധനമാണ് അല്ലെങ്കിൽ മത്സ്യമാണ് ട്യൂണ എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം മത്സ്യബന്ധനമാണ് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഈ ദീപസമൂഹത്തിലെ ആകെ ജനസംഖ്യ അറുപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടാണ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ആന്ധ്ര അതായത് ഈ ദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏതാണ് ആന്ധ്രോത്തും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ദ്വീപ് ബംഗാരവുമാണ് ഏതാണ് ബംഗാരവുമാണ് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അല്ലാതെ ലക്ഷദ്വീപിലെ ജനവാസമുള്ള മറ്റു ദ്വീപ് ജനവാസമുള്ള ദ്വീപുകളുമുണ്ട് ജനവാസമല്ലാത്ത ദ്വീപുകളുമുണ്ട് ടോട്ടൽ നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് ഇത്രയുമാണ് മുപ്പത്തിയാറ് ദ്വീപുകളാണ് ഇവിടെ ഉള്ളത് എത്ര ദ്വീപുകൾ ടോട്ടൽ മുപ്പത്തി ആറ് ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏതാ പറഞ്ഞത് ആന്ധ്രോത്ത് ഏറ്റവും കുറഞ്ഞ ദ്വീപ് ജനസംഖ്യയിൽ ഏറ്റവും കുറഞ്ഞത് ബംഗാരവുമാണ് ഇനി ലക്ഷദ്വീപിലെ ജനവാസമുള്ള മറ്റു ദ്വീപുകളാണ് അതായത് അല്ലാതെ മറ്റു ദ്വീപുകളാണ് മിനിക്കോയി കൽപേനി അങ്കതി ഏതാണ് അഗതി കവരത്തി അമിനി കടമത്ത് കിൽത്താൻ ചെത്തിലത്ത് ബിത്ര ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വേർഡുകൾ നോക്കിക്കോണം ഏതാണ് മിനിക്കോയി കൽപേനി അഗത്തി കവരത്തി അമിനി കടമത്ത് കിൽത്താൻ കിൽത്താൻ ആയിട്ട് കിൽത്താൻ ചെത്തിലത്ത് ബിത്ര എന്നിവ ഈ ഇവിടെ ബിത്രയൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസുകൾ മനസ്സിലായല്ലോ ഇതൊക്കെയാണ് ജനവാസമുള്ള ദ്വീപസ് ദ്വീപ സമൂഹങ്ങൾ ഇവിടുത്തെ ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ആന്ധ്രോത്തിലും ഏറ്റവും കുറഞ്ഞത് ബംഗാരവുമാണ് മറ്റ് പ്രധാനപ്പെട്ട ജനവാസമുള്ള ദ്വീപുകളാണ് മിനിക്കോയി കൽപ്പേനി അഗതി കവരത്തി അമിനി കടമത്ത് കിൽത്താൻ ചെത്തി ചെത്തിലത്ത് ചെത്തിലത്ത് ബിത്ര എന്നിവ എന്നിവയാണ് ഇവിടുത്തെ അതായത് ജനവാസ യോഗ്യമുള്ള മറ്റ് ദ്വീപുകളെന്നറിയപ്പെടുന്നു ഇഞ്ഞ് നോക്കാം അവിടുത്തെ മറ്റ് ചില പ്രത്യേകതകളിലേക്കും കൂടെ കടക്കാം കപ്പൽ ഗതാഗതം ഉണ്ട് നമുക്കറിയാം പിന്നെ വ്യോമഗതാ വ്യോമഗതാഗതം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ കപ്പൽ ഗതാഗതവും വ്യോമഗതാഗതവുമാണ് ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട എന്താ പറയുന്ന ഗതാഗത മാർഗ്ഗങ്ങളെന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപിൽ എന്ന് മാത്രമേ നമുക്ക് ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേരാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിലൂടെയൊക്കെയാണ് റെയിൽ ഗതാഗതം ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗങ്ങൾ വ്യോമഗതാഗതവും കപ്പൽ ഗതാഗതത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു ദ്വീപിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ഏറ്റവും അടുത്തുള്ള ദ്വീപിലേക്ക് അതായത് കൊച്ചിയിൽ നിന്ന് നമുക്ക് ലക്ഷദ്വീപിൻ്റെ ഏറ്റവും അടുത്തുള്ള ദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്നും നമുക്ക് പോവുകയാണെങ്കിൽ ലക്ഷദ്വീപിലേക്ക് ഏറ്റവും അടുത്തുള്ള ദ്വീപിലേക്ക് എത്ര കിലോമീറ്റർ വരെ ദൂരമുണ്ടെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും ഏറ്റവും അകലെയുള്ള ദ്വീപിലേക്ക് അതായത് കൊച്ചിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ളതെന്ന് വെച്ചാൽ നാനൂറ്റി പ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പൊ കൊച്ചിയിലൂടെയാണ് നമ്മൾ പോകുന്നു മനസ്സിലായല്ലോ അപ്പോൾ നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് പിന്നെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമുള്ള കവരത്തിയാണ് അതായത് ലക്ഷ ലക്ഷദ്വീപിലെ അല്ലേ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ക്യാപിറ്റൽ സിറ്റി ഓഫ് ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്നത് കവരത്തിയാണ് ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ കവരത്തിയാണ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമുള്ള ലക്ഷദ്വീപിലെ ഒരു എന്താ പറയുന്ന ദ്വീപ് എന്നറിയപ്പെടുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കൂടിയാണ് കവരത്തി ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ഈ ദ്വീപ സമൂഹത്തിൻ്റെ മൊത്തം വിസ്തൃതി മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പം ഈ ദ്വീപ സമൂഹത്തിൻ്റെ മൊത്തം വിസ്തൃതി എത്രയാണ് കുട്ടികളെ മുപ്പത്തി ചതുരശ്ര കിലോ ഇത് ചോദിച്ചിട്ടുണ്ട് എത്ര അതായത് എത്ര കിലോമീറ്റർ വരെയാണ് മൊത്തം മൊത്തത്തിൽ വിസ്തൃതി ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി പൊതുവിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ പൊതുവിലായിട്ടങ്ങ് പറഞ്ഞു പോകുന്നത് തെങ്ങ് വാഴ ചേമ്പ് മുരിങ്ങ കടപ്ലാവ് ശീമപ്ലാവ് മുതലായവ പ്രധാനപ്പെട്ട ഇവിടുത്തെ വിളകളാണ് ലക്ഷദ്വീപിൽ കന്നുകാലി വളർത്തലും കോഴി വളർത്തലും ദ്വീപ് നിവാസികൾ ഇന്നും ചെയ്യുന്നുണ്ട് മനസ്സിലായല്ല പിന്നെ ഇവിടുത്തെ മറ്റ് ചില പ്രത്യേകതകളെന്ന് പറയുമ്പോഴത്തേക്ക് കുളിർമയേകുന്ന കടൽക്കാറ്റ് പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശവും പൊതുവേ നിരപ്പായ ദ്വീപ് നദികളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം നദികൾ ഇല്ല ശുദ്ധജല ലഭ്യത കുറവായ ഈ ദ്വീപിൽ സമുദ്രജലത്തെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ശുദ്ധീകരിച്ച് ജനങ്ങൾ എത്തിക്കുവാനുള്ള ജനങ്ങൾക്ക് അതായത് കുടിവെള്ളം അല്ലെ എത്തി ശുദ്ധീകരിച്ച് ജനങ്ങൾ എത്തിക്കുവാനുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട് നടപ്പിൽ വരുത്തുന്നുമുണ്ട് കാരണം എന്താ പറയുന്നത് ഇവിടെ നദികളൊക്കെ തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ ഇവിടുത്തെ സമുദ്രജലത്തെ ആ ശുദ്ധജലമാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാർഗ്ഗങ്ങൾ ഇന്നും ഇവിടെ തന്നെ നിലവിലുണ്ട് അങ്ങനെയാണ് അതിനുവേണ്ടിട്ട് നിരവധി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികളൊക്കെ തന്നെ ഇവിടെ നടപ്പിൽ വരുത്തുന്നുമുണ്ട് ഈ പ്രദേശത്തു നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത്ര ദ്വീപ സമൂഹങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു പിന്നെ സാധാരണ നിലയിൽ ക്യാപിറ്റലൊക്കെ ചോദിക്കാം ഇനി നമുക്ക് അങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും വരുന്നത് അപ്പം നമുക്ക് ഈ ദ്വീപസമൂഹത്തിൻ്റെ കുല പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടാണ് കുട്ടികളെ പവിഴപ്പിറ്റുകളിൽ നിർമ്മിതമായ ഉഷ്ണമേഖല പറുദീസ കാണപ്പെടുന്ന ദ്വീപ് ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ് ഏതാ ലക്ഷദ്വീപാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓക്കേ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് പ്രീവിയസ്ലി വന്നിരുന്ന വളരെ പ്രാധാന്യപ്പെട്ട ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളിലേക്ക് കടക്കാം ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശ് ഞാൻ ഒരു കേന്ദ്രഭരണ പ്രദേശമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആണ് അപ്പോൾ എന്നാണ് കേന്ദ്രഭരണ പ്രദേശമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആദ്യകാല തലസ്ഥാനം കോഴിക്കോടായിരുന്നു ഏതായിരുന്നു കോഴിക്കോടായിരുന്നു അപ്പോൾ ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ലക്ഷദ്വീപ് ആദ്യകാല തലസ്ഥാനം ഏതായിരുന്നു കോഴിക്കോടായിരുന്നു ലക്ഷദ്വീപിൻ്റെ ആദ്യകാല തലസ്ഥാനം കോഴിക്കോട് പിന്നെ എന്നുവരെയായിരുന്നു ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കോഴിക്കോടായിരുന്നത് കുട്ടികളെ അപ്പോൾ നിങ്ങൾ ആയിരത്തി വരെ മനസ്സിലായി എന്നിവരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി ഇന്നും ഏത് തന്നെയാണ് കേരള ഹൈക്കോടതി തന്നെയാണ് കേട്ടോ അത് മനസ്സിലാക്കിയിരിക്കുക ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക മികം ബട്ടർഫ്ലൈ ഫിഷ് ആണ് ഏതാണ് ബട്ടർഫ്ലൈ ഫിഷ് ആണ് ല ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക പക്ഷി സ്യൂട്ടിഡോൺ ആണ് ആരാണ് സ്യൂട്ടിഡോൺ സ്യൂട്ടിഡോൺ ആണ് ഔദ്യോഗിക പക്ഷി ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ബലം എന്ന് പറയുന്നത് ബ്രെഡ് ഫ്രൂട്ടാണ് ബ്രെഡ് ഫ്രൂട്ട് മനസ്സിലാവില്ല ഇതൊക്കെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി പഠിച്ചു വെക്കേണ്ട ചില പോയിന്റുകൾ കൂടാണ് ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം തന്നെ ഹൈക്കോടതി മലയാളം എന്താണ് കേരള ഹൈക്കോടതിയാണല്ലോ ലക്ഷദ്വീപിൻ്റെ പ്രധാനപ്പെട്ട മറ്റു ഭാഷ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം മഹല ജസ്രി മലയാളം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മലയാളമാണെങ്കിലും അവിടുത്തെ മറ്റു ചില പ്രാദേശിക ഭാഷകൾ കൂടെ ഉണ്ട് അവർ കൈകാര്യം ചെയ്യുന്നത് മഹൽ ജസ്രി ഇതൊക്കെയാണ് മഹള് ജയശ്രീ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്ററാണ് ലക്ഷദ്വീപിൻ്റെ ജനസാന്ദ്രത അപ്പോൾ അത് ചോദിക്കാൻ വളരെ ചാൻസ് ആണ് ഈ ഇടയ്ക്ക് നടന്ന എക്സാമിനേഷനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിനെ കൺഫ്യൂഷൻ വരുത്താം കാര്യം നമുക്ക് ലക്ഷദ്വീപ് ദ്വീപ് സമൂഹം പഠിക്കുന്നതുകൊണ്ട് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദിക്കാം അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്ററാണ് ലക്ഷദ്വീപിൻ്റെ ജനസാന്ദ്രത രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ മറക്കരുത് മനസ്സിലായല്ലോ അപ്പോൾ ലക്ഷദ്വീപിലെ സ്ത്രീ പുരുഷ അനുപാതം എടുക്കുകയാണെങ്കിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്ത്രീകൾ അതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരം ടു തൊള്ളായിരത്തി നാൽപ്പത് അതായത് ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്ത്രീകൾ എന്നുള്ള കണക്കാണ് അതാണ് ലക്ഷദ്വീപിലെ സ്ത്രീ പുരുഷ അനുപാതം അപ്പോൾ കേരളത്തിലെടുക്കുകയാണെങ്കിൽ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കണ്ണൂരിലാണ് നമുക്കറിയാമല്ലോ ലക്ഷദ്വീപിൽ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചോ ചോദിക്കുമ്പോൾ ഒരു ജില്ല മാത്രമേ ഉള്ളൂ ലക്ഷദ്വീപിലെ ജില്ലകൾ ഒന്നാണ് ഒരു ജില്ല മാത്രമാണ് ലക്ഷദ്വീപിലുള്ളത് ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളം ചോദിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് അവിടുത്തെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗം വിമാനവും വ്യോമഗതാഗതമാണ് അപ്പോൾ ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഗതിയാണ് അതാണ് ആ ഗതി ലക്ഷദ്വീപിൻ്റെ ആദ്യകാല നാമം എന്നറിയപ്പെടുന്ന ലാക്കഡൈവ് ദ്വീപ് എന്നാണ് ലാക്കഡൈവ് ദ്വീപ് ലാക്കഡൈ ദ്വീപ് എന്നായിരുന്നു ലാക്കഡൈവ് ദ്വീപ് എന്നായിരുന്നു ലക്ഷദ്വീപിൻ്റെ ആദ്യകാല നാമം ലാക്കഡൈ ദ്വീപ് സോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ലക്ഷദ്വീപ് നമ്മൾ ലാക്കഡൈ ദ്വീപ് ലാക്കഡൈവ് ദ്വീപ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിനെ ഈ ഒരു ലക്ഷദ്വീപ് എന്ന പേര് ലഭ്യമായിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ആയിതൊള്ളി എഴുപത്തി മൂന്നിന് ശേഷമാണ് ലക്ഷദ്വീപ് എന്ന പേര് ലഭ്യമാത് അതുവരെ നമുക്ക് ലാക്കഡൈവ് ദ്വീപ് എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത് ഓക്കെ ഇനി അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗമുള്ള കേന്ദ്രഭരണ പ്രദേശം കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ ശ്രദ്ധിക്കുക പട്ടികവർഗ പട്ടികജാതിയല്ല പട്ടികവർഗ വിഭാഗമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രപ്രദേശവും ലക്ഷദ്വീപാണ് ശ്രദ്ധിക്കുക ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് വനപ്രദേശമുള്ളതാണ് അത് ആൻഡമാൻ നിക്കോബാറൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതെ തന്നെ പഠിക്കണം ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഗ്രന്ഥം പിറ്റി പക്ഷി സങ്കേതമാണ് ബേർഡ് സാഞ്ച്വറിയാണ് ഒരു പിറ്റി പക്ഷി സങ്കേതമാണ് ലക്ഷദ്വീപിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ലക്ഷദ്വീപിലെ പ്രധാന കാർഷിക വിള നാളികേരം തന്നെയാണ് അല്ലേ ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന ഭരണാധികം അതായത് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപ് ആവുന്നതിനൊക്കെ മുന്നേ തന്നെ ആദ്യ ആദ്യകാലഘട്ടത്തിൽ ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികൾ എന്നറിയപ്പെടുന്ന അറയ്ക്കൽ രാജവംശമാണ് ആരാണ് അറയ്ക്കൽ രാജവംശം മനസ്സിലായല്ലോ ഇനി വിമാനത്താവളം നമ്മൾ പരിചയപ്പെട്ടു അഗതിയാണ് അപ്പോൾ ലാക്കഡേ ദ്വീപ് എന്നാണ് ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്നത് ലക്ഷദ്വീപിന്റെ ആ പേര് ലഭ്യമായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായാലും ഇനി ലക്ഷദ്വീപില് ജനവാസമുള്ളത് ഞാൻ പറഞ്ഞുതരും ജനവാസം ഉള്ളതുകൊണ്ട് ജനവാസമല്ലാത്ത ദ്വീപുകളുമുണ്ട് അപ്പോൾ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം എന്നറിയപ്പെടുന്നത് പത്തെണ്ണമാണ് നമ്മളെ പക്ഷേ നിങ്ങൾ കൺഫ്യൂഷനൊന്നും വരുത്തരുത് നമ്മൾ ഞാൻ എക് സി ആർ ടി ബേസ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് പതിനൊന്നെണ്ണം എന്നാണ് കേട്ടോ എക് സി ആർ ടി ബേസ് ചെയ്ത് അവിടെ വന്നിട്ടുള്ളത് പതിനൊന്നാൽ ചില ടെസ്റ്റുകളിൽ പത്തെണ്ണമൊന്നും ഉണ്ട് എന്നാൽ ഇവയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ എക് സി ആർ ടി ബേസ് ചെയ്ത് ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഇവയിൽ പതിനൊന്നെണ്ണത്തിൽ മാത്രമാണ് ജനവാസം അത് കൺഫ്യൂഷൻ വരാതെ തന്നെ പഠിച്ചു പോകണം കാരണം എക് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കവരത്തിയാണ് കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഏറ്റവും വലിയ ദ്വീപ് ഏതാ ആന്ധ്രോത്താണ് ഏതാണ് ആന്ധ്രോത്താണ് ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപിൻ്റെ വടക്കേ അറ്റം സ്ഥിതി ചെയ്യുന്നത് ചെർബനൈ ചെർബനൈ ദ്വീപിലാണ് ചെർബനൈനി ദ്വീപിലാണ് ചെർബനി അനി ദ്വീപിലാണ് ലക്ഷദ്വീപിൻ്റെ വടക്കേയറ്റം ചെർബനനി ദ്വീപാണ് അപ്പോൾ ചെർബനനി ദ്വീപിലാണ് ലക്ഷദ്വീപിൻ്റെ വടക്കേയറ്റം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിനെ മറ്റ് ദ്വീപുകളിൽ നിന്നും മിനിക്കോ ദ്വീപിനെ വേർതിരിക്കുന്നതും ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്ന് മിനിക്കോ എന്നറിയപ്പെടുന്ന ദ്വീപിനെ വേർതിരിക്കുന്നത് എത്ര ഡിഗ്രിയിൽ വെച്ചിട്ടാണ് നയൻ ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ലക്ഷദ്വീപിന്റെ വടക്കേയറ്റം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ചർബനനി ചർബനി യനി ദ്വീപാണ് ചർബനി യനി ദ്വീപ് ചർബനി യനി ദ്വീപാണ് ലക്ഷദ്വീപിന്റെ വടക്കേയറ്റം ചർബിനി യനി ദ്വീപ് ദൻ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിൽ നിന്നും മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്നതെന്നാണ് അപ്പോൾ മിനിക്കോയിന്ന് മിനിക്കോയ് ദ്വീപിനെ മറ്റെല്ലാ ദ്വീപുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നയൻ ഡിഗ്രിയിൽ വെച്ചിട്ട് മറ്റ് ദ്വീപുകളിൽ നിന്നും മിനിക്കോയിയെ വേർതിരിക്കുന്നു ചോദിച്ചിട്ടുള്ളതാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ശ്രദ്ധിക്കുക അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാലും ലക്ഷദ്വീപ് തന്നെ അത് നമുക്കറിയാം എന്നുള്ളതാണ് ലക്ഷദ്വീപിൽ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര ഓൾറെഡി പഠിക്കണം ഏതാണ് ബിത്രയാണ് ലക്ഷദ്വീപിൻ്റെ തെക്കേയറ്റം മിനിക്കോയ് ദ്വീപാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപിൻ്റെ വടക്കേയറ്റം ചർബനി എനീ ദ്വീപാണ് ചർബനി അനീ ദ്വീപും ലക്ഷദ്വീപിൻ്റെ തെക്കേയറ്റം മിനിക്കോയ് ദ്വീപുമാണ് ലക്ഷദ്വീപിൻ്റെ വടക്കേയറ്റം ചർബനി എന്നീ ദ്വീപും തെക്കേയറ്റം മിനിക്കോയ് ദ്വീപുമാണ് മറക്കില്ലല്ലോ ഓക്കെ ദെൻ ഇനി നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് കിടക്കുകയാണ് ബംഗാൾ ഉൾക്കടൽ അപ്പോൾ നമ്മൾ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് ഏതാ ലക്ഷദ്വീപാണ് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ആൻഡമാനും നിക്കോബാർ എന്നീ രണ്ട് ദ്വീപസമൂഹങ്ങളാണ് ചേർന്നിട്ടാണ് ആൻഡമാൻ നിക്കോബാർ എന്ന ദ്വീപസമൂഹമായി മാറിയത് ആൻഡമാനും മറ്റൊന്ന് നിക്കോബാർ ഇന്ന് രണ്ട് ദ്വീപസമൂഹങ്ങൾ ചേർന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം വൻകരയുടെ തുടർച്ചയായ സമുദ്രാന്തർ പർവ്വതനിരയുടെ ഉയർന്നു കാണപ്പെടുന്ന ഭാഗമാണ് ഈ ദ്വീപുകൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഒത്തിരി ഉണ്ട് ഒരു വൻകരയുടെ തുടർച്ചയായ സമുദ്രാന്തർ പർവ്വതനിരയുടെ ഉയർന്നു കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് രൂപപ്പെട്ടത് അതെങ്ങനാണ് രൂപപ്പെട്ടതെന്ന് പറ പറഞ്ഞിരിക്കുന്നത് വൻകരയുടെ തുടർച്ചയായ സമുദ്രാന്തർ പർവ്വതനിരയുടെ ഇപ്പം സമുദ്രാന്തർ പർവ്വതനിരയൊക്കെ തമ്മിൽ നമുക്ക് വ്യക്തമായിട്ട് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കും എങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക വൻകരയുടെ തുടർച്ചയായ സമുദ്രാന്തർ പർവ്വതനിരയുടെ ഉയർന്നു കാണപ്പെടുന്ന ഭാഗമാണ് ഈ ദ്വീപുകൾ ഇവിടെ ഉത്തര ആൻഡമാൻ അതുപോലെ തന്നെ മധ്യ ആൻഡമാൻ ദക്ഷിണ ആൻഡമാൻ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുള്ള ആൻഡമാൻ ദ്വീപ സമൂഹത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മൂന്ന് ദ്വീപുകളാണ് ഉള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വി തരംതിരിച്ചിരിക്കുന്നത് ഉത്തര ആൻഡമാൻ മധ്യ ആൻഡമാൻ ദക്ഷിണ ആൻഡമാൻ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്ന ആൻഡമാൻ ദ്വീപ സമൂഹത്തിൽ ഇരുന്നൂറ്റി മൂന്ന് ദ്വീപുകളാണുള്ളത് ആൻഡമാൻ ദ്വീപുകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന ദ്വീപ സമൂഹമാണ് അഥവാ ഒന്നുകൂടി അതായത് തെക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന തെക്ക് ഭാഗമാണ് കാണപ്പെടുന്ന സമൂഹമാണ് നിക്കോബാർ ദ്വീപുകൾ അപ്പം ആൻഡമാൻ വേറെ നിക്കോബ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ സമൂഹം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തൊട്ട് തെക്കായിട്ട് കാണപ്പെടുന്ന ഏതാ ആ നിക്കോബാർ സമൂഹമാണ് ഈ രണ്ട് ദീപ സമൂഹങ്ങളെ അത് ഏതൊക്കെയാണ് ആൻഡോമാറിനെ നിക്കോബാറിനെ ആൻഡമാൻ നിക്കോബാർ ഓക്കെ ഈ രണ്ട് സമൂഹങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സമുദ്രഭാഗമുണ്ട് ഇതാണ് ടെൻ ഡിഗ്രി ചാനൽ അപ്പം ഞാൻ നേരത്തെ ഏതാണ് പഠിച്ച് പഠിപ്പിച്ചത് ഒരു നയൻ ഡിഗ്രി പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ ഉണ്ട് അതെങ്ങനെയാണ് പറഞ്ഞത് ലക്ഷദ്വീപിലെ മറ്റെല്ലാ ദ്വീപിൽ നിന്ന് മിനിക്കോയെ വേർതിരിക്കുന്നത് നയൻ ഡിഗ്രിയാണ് എന്നാൽ ആൻഡമാനെ നിക്കോബാറിൽ നിന്ന് വേർതിരിക്കുന്നത് ടെൻ ഡിഗ്രിയാണ് മറക്കില്ലല്ലോ ടെൻ ഡിഗ്രി എന്ന പേരിൽ പ്രസിദ്ധമാണ് ഏഴ് വലിയ ദ്വീപുകളും പന്ത്രണ്ടിലധികം ചെറിയ ദ്വീപ് ദ്വീപുകളുമുള്ള നിക്കോബാർ ദ്വീപ സമൂഹത്തെ കർ കാർനിക്കോബാർ ലിറ്റിൽ നിക്കോബാർ ഗ്രേറ്റ് നിക്കോബാർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ ഏഴ് വലിയ ദ്വീപുകളും പന്ത്രണ്ടിൽ അധികം ചെറിയ ദ്വീപുകളുമുള്ള നിക്കോബാർ ദ്വീപ് സമൂഹത്തെ കാർണിക്കോബാർ ലിറ്റിൽ നിക്കോബാർ ഗ്രേറ്റ് നിക്കോബാർ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കും ഇതൊക്കെ തന്നെ വ്യക്തമായിട്ട് എടുത്തെടുത്ത് പഠിക്കേണ്ടതാണ് അപ്പോൾ ടെൻ ഡിഗ്രിയും സെ നയൻ ഡിഗ്രിയും മനസ്സിലായി ഇനി ഏഴ് എത്ര ദ്വീപുകളുള്ളത് ഏറ്റവും വലിയ ഏഴ് ദ്വീപുകളും പന്ത്രണ്ടിലധികം ചെറിയ ദ്വീപുകളും ഈ ഈ സമൂഹത്തെ കാർണിക്കോബാർ എന്താണ് കാർണിക്കോബാർ ലിറ്റിൽ നിക്കോബാർ ഗ്രേറ്റ് നിക്കോബാർ എന്നിങ്ങനെ തരംതിരി ഒത്തിരി പ്രാധാന്യമാണ് കാരണം ലക്ഷദ്വീപ് പഠിച്ച പോലെയല്ല ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും കാര്യം ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇവിടെ ആൻഡമാൻ നിക്കോബാർ സോ അടുത്ത നെക്സ്റ്റ് നമ്മൾ എന്നിങ്ങനെ തരംതിരിച്ചു നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ മറ്റൊരു പ്രത്യേകത ഉണ്ട് കുട്ടികളെ ഈ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ ഏറ്റവും തെക്ക് അറ്റമാണ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും തെക്കേ തെക്കേറ്റം എന്നറിയപ്പെടുന്ന ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ തെക്കേറ്റം എന്നറിയുന്ന സതേൻ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഐസ് ഇന്ദിരാ ഇന്ദിരാ പോയിന്റ് അപ്പോൾ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നിക്കോ അതായത് ആൻഡമാൻ എന്നല്ല എന്ന് മറിച്ച് പഠിക്കരുത് നിക്കോബാർ ഇപ്പോൾ നമുക്കറിയാം ആൻഡമാനും നിക്കോബാറും രണ്ട് ദ്വീപുകളാണ് മനസ്സിലായല്ലോ ഇവയെ തമ്മിലോ വേർതിരിക്കുന്നത് ടെൻ ഡിഗ്രിയാണെന്ന് മനസ്സിലായി ഇനി നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ ഏറ്റവും കൂട്ട് തെക്ക് കെറ്റത്താണ് ഇന്ദിരാ പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇടക്കിടയ്ക്കൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒക്കെ മറന്നുപോയിട്ട് ഉള്ളതായിരിക്കും രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിലുണ്ടായ സുനാമി അപ്പോൾ സുനാമി ഉണ്ടായിട്ടുള്ള വർഷം ചോദിച്ചു കേട്ടോ ഇടക്കിടക്ക് ചോദിച്ചതാണ് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്ന് മറന്നു പോരുത് അപ്പോൾ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി എന്നാണ് സുനാമി കേരളകരയിൽ സുനാമി വ്യാപിച്ചത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനുണ്ടായ സുനാമിയുടെ ബലമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തീരപ്രദേശത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൂറ്റൻ തിരമാലകളാൽ നാശനഷ്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിനുണ്ടായ സുനാമിയുടെ ബലമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തീരപ്രദേശത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൂറ്റൻ തിരമാലകളാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഓക്കെ അടുത്ത നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ദക്ഷിണ ആൻഡമാനിൽ ശ്രദ്ധിക്കണം നാളത്തെ മിഡിൽ ആൻഡമാൻ ദക്ഷിണ ആൻഡമാൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻഡമാൻ വിവിധങ്ങളായിട്ട് തരംതിരിക്കുന്നു പറഞ്ഞു അതിൽ ദക്ഷിണ ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നു അപ്പോൾ ഏതാണ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കുട്ടികളെ ആ പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് പോർട്ട് ബ്ലെയറിന് വടക്കുള്ള നർക്കൊണ്ടം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പ്രത്യേകതയാണ് ഈ നർക്കൊണ്ടത്തിന് ഒത്തിരി പ്രത്യേകത ഉണ്ട് ദ്വീപാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ ഈ നർക്കൊണ്ടം ദ്വീപിലാണ് ഇന്ത്യയുടെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായല്ലോ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് നിർക്കൊണ്ടം ദ്വീപിലാണ് ഓക്കെ വ്യക്തമായല്ലോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെക്കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി നമ്മൾ ഇന്ത്യയിലെ ദ്വീപ സമൂഹത്തെക്കുറിച്ച് പഠിച്ചു അവിടെ നമ്മൾ ഈ നയൻ ഡിഗ്രിയും ടെൻ ഡിഗ്രിയും എന്ന് മറന്നു പോകില്ല കേട്ടോ അതൊക്കെ വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ നമ്മൾ സുനാമി ഉണ്ടായിട്ടുള്ള വർഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിനാലാണ് ഇന്ദിരാ പോയിൻ്റിൻ്റെ ഏറ്റവും സതേൻ മോസ്റ്റ് ആണ് ഇന്ദിരാ പോയിന്റ് എന്ന് പറയും ഇതൊക്കെ തന്നെ സാധാരണ നിലയിൽ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എത്ര ദ്വീപസമൂഹങ്ങളാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സജീവമായിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു അഗ്നിപർവ്വതം ഏതാ ഏത് ദ്വീപിലാണ് സ്ഥിതിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ നെർക്കൊണ്ട അങ്ങനെ ആയിരിക്കും വരുന്നത് പക്ഷെ നമുക്കറിയാം ഇതെവിടെയാണെന്നുള്ളത് അൻ്റെമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലാണ് പിന്നെ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പോർട്ട് ബ്ലെയറിലെ വടക്കുള്ള പ്രദേശം ശ്രദ്ധിക്കുക പോർട്ട് ബ്ലെയറിന് വടക്കുള്ള നെർക്കൊണ്ട ദ്വീപിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു അഗ്നിപർവ്വതമായ ബാരന് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഇന്ത്യയിലെ മണ്ണിനങ്ങളിലേക്ക് കടക്കുകയാണ് വളരെ പ്രാധാന്യമാണ് ഇന്ത്യയുടെ കാലാവസ്ഥയും ഇന്ത്യയുടെ ഭൂപ്രദേശത്തിലും പോലെ തന്നെയാണ് നമുക്ക് നിരവധി അമ്മ ഇപ്പോൾ നമ്മൾ ഉപദീവീയ പീഠഭൂമി പഠിച്ചിരുന്നു അല്ലേ അതുപോലെ തന്നെ ഉത്തര പർവ്വത മേഖല പഠിച്ചിരുന്നു ഇവിടെയൊക്കെയുള്ള മണ്ണിനങ്ങൾ നമ്മൾ ജസ്റ്റ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെസർട്ടൻ റീജ്യൻസ് രാജസ്ഥാനുൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഡെസർട്ടൻ മേഖലയിലെ മണ്ണിനങ്ങൾ പഠിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ടോട്ടൽ ഇന്ത്യയുടെ മണ്ണിനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതി പ്രാധാന്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഞാനിതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ ആ മാപ്പൊന്ന് പറഞ്ഞു വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഞാൻ കളറിലാണ് കാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ കളറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ കളറിൽ ഫസ്റ്റ് ഫീൽഡ് ഇവിടെ കൊടുത്തിരിക്കും അതായത് ജമ്മു ആൻഡ് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു ഏതാണ് കുട്ടികളെ ആ അവിടെ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത് കണ്ടല്ലോ ആ പർവ്വത മണ്ണ് കാണപ്പെടുന്നു പർവ്വത മണ്ണ് ആ നിങ്ങളാ പ്രദേശത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പർവ്വത മണ്ണാണ് നമ്മൾ കാണപ്പെടുന്നത് പിന്നെ ഓൾറെഡി വരുന്ന ഒരു ഡാർക്കിഷ് ഷായിട്ടാൽ ഈ ഒരു പ്രദേശം ഇവിടെ നമ്മൾ കാണപ്പെടുന്ന മണ്ണിനം എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ഓൾറെഡി നമ്മൾ പഠിച്ച അതായത് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ് എന്ന് നമ്മൾ നമ്മൾ ഓൾറെഡി പഠിച്ചുകഴിഞ്ഞു ഡെക്ക് ആൻഡ് ട്രാപ്പ് മേഖലയിൽ പരുത്തകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കറുത്ത മണ്ണാണ് പരുത്തകൃഷിക്ക് വരെ വളരെ യോജിച്ചുള്ള മണ്ണിനം അതാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നു നെക്സ്റ്റ് വരുന്നത് ചെങ്കൽ മണ്ണാണ് അല്ല ചുവന്ന അതായത് എക്കൽ മണ്ണല്ല ചെമ്മണ്ണുണ്ട് ചെങ്കൽ മണ്ണുണ്ട് കണ്ടല്ലോ നിങ്ങൾ ചെങ്കൽ മണ്ണെന്ന് ശ്രദ്ധിക്കണം ഈ ചെങ്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ കേരള തീരത്തിൻ്റെ അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒക്കെയുള്ള പ്രദേശങ്ങൾ ഒഡീഷ അവിടെയൊക്കെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് എന്താണെന്നറിയുക ഈ ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നു മനസ്സിലാല്ലോ ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നു അതുപോലെ തന്നെ ചെമ്മണ്ണ് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ചെങ്കൽമണ്ണും കേരളത്തിൽ മണ്ണാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ തമിഴ്നാട് ആന്ധ്രയിലൊക്കെ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു മണ്ണിനുമാണ് ചെമ്മണ് കണ്ടല്ലോ ഇന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നതെന്ന് ചെമ്മണ്ണും ചെങ്ങൽമണ്ണ് രണ്ടാണ് ശ്രദ്ധിച്ചോണം എന്നു മാത്രമല്ല അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് പിന്നെ അതുപോലെ തന്നെയാണ് ഈ പൂർവേഘാലയ എന്നീ പ്രദേശങ്ങളെല്ലാം തന്നെ അതിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഏറ്റവും അതായത് നമ്മുടെ കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് കുട്ടികളെ നമ്മൾ പർവ്വത മണ്ണും മനസ്സിലായാലും പർവ്വത മണ്ണ് കാണപ്പെടുന്നു എന്നാൽ അരുണാചൽ പ്രദേശിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അരുണാചൽ പ്രദേശിൽ ചെമ്മണ്ണും ചെങ്കൽ മണ്ണും കാണപ്പെടുന്നു ചെമ്മണ്ണ് ചെങ്കൽ മണ്ണ് വടക്കൻ പ്രദേശത്തിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുന്നത് അവിടെ പർവ്വത മണ്ണും കാണപ്പെടുന്നു അതുപോലെ തന്നെ മരുഭൂമി മണ്ണ് നിങ്ങൾ പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമില്ല രാജസ്ഥാൻ പ്രദേശങ്ങൾ കാണപ്പെടുന്നത് മരുഭൂമി മണ്ണാണ് മനസ്സിലായല്ല ഇനി നമ്മൾ ഉത്തരമഹാസാസമുദ്രത്തിൻ്റെ ആ ഒരു പ്രദേശത്തിലേക്ക് ഒന്ന് നോക്കൂ കുട്ടികളെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ കഴിയുന്ന ഏതാണ് എക്കൽ മണ്ണാണ് അല്ലെങ്കിൽ നെൽകൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഈ എക്കൽ മണ്ണാണ് അത് ഉത്തരമഹാസാസാസാസമുദ്ര പ്രദേശങ്ങൾ എന്തുകൊണ്ടാണ് ഉത്തരമഹാസാസമുദ്രത്തിൽ ഇത്രയധികം ഫലഭൂഷണമായ മണ്ണിനുള്ളതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണ് ഉത്തരമഹാസമുദ്ര പ്രദേശം പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മേഖലകൾ അപ്പോൾ അവിടെ കാണപ്പെടുന്ന എക്കൽ മണ്ണാണ് ഞാൻ മാപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതെല്ലാം പ്രദേശങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള മണ്ണുകൾ പിന്നെ ഉപദേവീപിയ ഡെക്കാൻ ട്രാപ്പ് മേഖല ൊക്കെ തന്നെ കറുത്ത മണ്ണാണ് മറക്കരുത് കറുത്ത മണ്ണാണ് കാണപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ തീരപ്രദേശത്തും ഈ പറയുന്ന കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പരുത്തി കൃഷി അവിടെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഇതൊക്കെ തന്നെ പരുത്തിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള പ്രദേശം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഈ മണ്ണിനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഏതെല്ലാം തീരപ്പെടുത്തും നമ്മൾ കേരള തീരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചെങ്കൽ മണ്ണാണ് മനസ്സിലാകുന്നു ചെങ്കൽമണ്ണുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി ഗോവ കർണാടക പ്രദേശങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞപോലെ ചെമ്മണ്ണും കാണപ്പെടുന്നു ചെമ്മണ്ണ് കാണപ്പെടുന്നു ഓക്കെ പിന്നെ ഒഡീഷ പ്രദേശങ്ങൾ ചെമ്മണ്ണ് കാണപ്പെടുന്നു ചെമ്മണ്ണും ചെങ്കൽ മണ്ണും കാണപ്പെടുന്നു ഒഡീഷ പ്രദേശങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇത്രയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കൂടുതലെ മണ്ണ് എക്കൽ മണ്ണ് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ചെങ്കൽ മണ്ണ് മരുഭൂമി മണ്ണ് വ്യക്തമായല്ലോ ഈ മാപ്പിലൂടെ നമുക്കത് പഠിച്ചു പോകാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് കുട്ടികളെ ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം ഓക്കെ താങ്ക് യു